പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലോട്ടിംഗ് ട്രാവലറിന്റെ കടൽ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് റാളിൻ്റെ വലയാണ്. രാവിലെ നാളെ രാവിലെ 6 മണിക്ക് ഇടാനുള്ള വലയാണിത്. ഓൾറെഡി നമ്മൾ വല ഇട്ടിട്ടുണ്ട്. അത് രാവിലെ എടുക്കുമ്പം ഈ വല നമ്മളിടും. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെയിറ്റ് കൊടുക്കുന്ന കല്ലാണ്. ഇത് നമ്മുടെ അനിയൻ ശൈവനാണ്. അപ്പം റാളുകൊഞ്ചിൻ്റെ പണി അറിഞ്ഞിട്ട് അവൻ വന്ന് അവൻ ഉപേക്ഷിച്ചിട്ട് പോയ വലയാണത്. അതെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. ഗിൽബർട്ടുണ്ട് ഇവിടെ. ഗിൽബർട്ട് രണ്ടുകൂടെ വന്നേക്കാണ്. ഈ റാളുകൊഞ്ചിൻ്റെ പണി അറിയപ്പെടുത്തേക്ക് പഴയ വലയൊക്കെ വന്ന് ശരിയാക്കി എടുക്കുകയാണ് രണ്ടുപേരും. ആ പുതിയ വല മേടിക്കടാ കാശ് കൊടുത്ത്. ഓക്കെ, കൊത്തി മാറ്റാന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. എന്തുവാണെന്ന് ദൈവത്തിനറിയാം. അതാണ് എന്റെ ഉദ്ദേശം. ഈ വലയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുകൊടു. ഈ വല 48-ന്റെ വലയത്. വല പണിക്ക് പോയിട്ട് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പം ഒരുപാട് നാളെ ഒരു 5-6 മാസമായി. ഒന്നുമില്ല, ചുമ്മാ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കിടന്ന് അടയ്ക്കുന്നേ ഉള്ളൂ. പന്നി കടിച്ച് നാശമാക്കിയതാണ്. എന്ത് എന്തിനെ പിടിക്കുന്നതാണ് ഇത്? അയില, അരവ അങ്ങനെയുള്ള മീനിനെ പിടിക്കുന്ന വലയാണ്. ചെറിയ വള്ളത്തിൽ പോയിട്ട് വള്ളത്തിൽ പോയി അയില, വരവ, താരവ, അയില, അങ്ങനത്തെ മീനുകൾ, എട സൈസ് മീൻ മീനുകൾ. ഇപ്പം പണി കൊല്ലില്ല, കുറവാണ്. അതെ, ടയറിനകത്തൊക്കെ ടയറിലേ ഓയിലടിച്ചു കൊടുക്കണം. ഓയിലടിച്ച് കഴിഞ്ഞാൽ വള്ളം കയറ്റാൻ പോകണം. ഇപ്പോൾ അവർ വല വായിച്ചിട്ട് വന്നതാണ്. ഓയിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കയറാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളുടെ റാളുകൊഞ്ച് വലപിടുത്തത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഫ്ലോട്ടിംഗ് ട്രാവലർ എന്ന നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ 6 മണിയാണ് ഇപ്പോൾ സമയം. നമ്മൾ പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വല ഇതിപ്പോൾ നമ്മൾ വല ഇന്നലെ പായിച്ച വല പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ 3 വല കൊണ്ടുപോകുന്നുണ്ട്. അതവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്നലെ ഇട്ട വല എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വല കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം 3 സെറ്റ് വലയാണ് നമ്മൾ ഇടാനായിട്ട് കൊണ്ടുപോകുന്നത്. 3 സെറ്റ് വല നമ്മൾ അവിടെ നിന്ന് എടുക്കുകയും വേണം. നമ്മൾ വള്ളത്തിലാണ്. നമ്മുടെ സ്വന്തം വള്ളമാണ്. ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പാപ്പനാണ്. നമ്മളിപ്പോൾ പോകുന്നത് നീണ്ടകര പുലിമുട്ടിൻ്റെ അടുത്തുകൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പുലിമുട്ടിൻ്റെ അടുത്ത് തന്നെ കുറേ പാറ ഉള്ള സ്ഥലം, അതായത് പാറയുള്ള സ്ഥലത്താണ് ഈ റാളുകൊഞ്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കല്ലുള്ള സ്ഥലത്ത് വല വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റാളുകൊഞ്ചിനെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം
അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് നമ്മുടെ പുലിമുട്ടാണ്, നീണ്ടകരയിലെ പുലിമുട്ടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പാപ്പനാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പാപ്പൻ്റെ രണ്ട് സ്റ്റാഫ്, ഒരാൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഒരാൾ അവിടെ ഇരിപ്പോട്ടെ. അപ്പോൾ ഇത് ഒരു കൊച്ചുവെള്ളമാണ്, ഇത് അത്യാവശ്യം ബാലൻസ് ചെയ്തിട്ട് ഇരിക്കണം ഈ വെള്ളത്തിൽ. പിന്നെ നമ്മൾ ഒത്തിരി ഉൾക്കടലിലോട്ടൊന്നും പോയല്ല ഇത് ചെയ്യുന്നത്, കരയോട് തന്നെ ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ്. വേണ്ടില്ലേ, നമ്മൾ മാത്രമല്ല നമ്മളെപ്പോലെ തന്നെ കൊച്ചു കൊച്ചു വള്ളങ്ങൾ ഒരുപാടുണ്ട്. ഇവരുടെ വലയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കന്നാസിൻ്റെ നിറം നോക്കിയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നലെ ഇട്ട വലയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ വല. അത് നമ്മൾ ചില അടയാളങ്ങളൊക്കെ നോക്കും നമ്മുടെ വല തിരിച്ചറിയാൻ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾക്കത് എത്രത്തോളം ഇത് വലിച്ചു കയറ്റുന്നത് ഒരു വലിയ ശ്രമകരമായ ഒരു ജോലിയാണ്. ഇത് ഒന്ന് തന്നെ കല്ലിൻ്റെ വെയിറ്റൊന്നും അല്ല, ഇത് നമ്മൾ ഈ വല ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ പുറത്താണ്. അപ്പം രണ്ട് പേര് നമ്മൾ ബാലൻസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടിത് ഇനിയിപ്പോൾ രണ്ട് പേര് തുഴഞ്ഞ് നിർത്തിയിട്ടാണ് ഒരാളെ വലിച്ചു കയറ്റുന്നത്. അപ്പം ആ പുള്ളിയുടെ കയ്യിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കല്ലിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെയിറ്റ് ഇടുന്ന കല്ല് തമ്മിൽ ഉടക്കും. അപ്പം ഉടക്കുമ്പം വലിയ പാടാണ് വലിച്ചു കയറ്റാനായിട്ട്. അതുകൊണ്ടില്ലേ ബാലൻസ് ചെയ്ത് തുഴഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പം വള്ളം. അപ്പോൾ ഇത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനെ ഓരോ വല ഇങ്ങനെ നമ്മൾ വലിച്ചു കയറ്റുന്നത്. കാരണം ഒരു രണ്ട് മൂന്ന് റാളെങ്കിലാണ് നമ്മുടെ വലയിൽ റാളുണ്ട്. ഒരു റാളുണ്ട്, എനിക്ക് അപ്പുറത്തോട്ട് പോയി എടുക്കാൻ പറ്റുന്നില്ല. സാറേ ഇത് ഓരോ വലയും ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയാണ്, ഓരോ മത്സ്യത്തൊഴിലാളിയും പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ഒരു അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് റാളെങ്കിലും കിട്ടിയാലേ. ഇവിടെ കല്ലല്ലേ, കല്ലിൻ്റെ പുറത്താണ് ഇത് വായിക്കണ്ട. പങ്ക തട്ടുന്ന സ്ഥലമാണോ കല്ല? അല്ല, ഞാൻ ഈ വല വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു അണപ്പും കൈ നോക്കി, കൈയിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്ര ആയാസപ്പെട്ടാണത് വലിക്കുന്നത്. കാരണം താഴത്തെ കല്ലിൽ ഈ കല്ലുടക്കുമ്പോഴാണ് വല കയറി വരത്തില്ല. അപ്പം അത് എടുക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ജോലിയാണ്. ഇത് പണ്ട് കാലങ്ങൾ മുതലേ നമ്മുടെ പരമ്പരാഗതമായ റാള് കൊഞ്ചു പിടിക്കുന്ന രീതിയാണിത്. വലയിട്ടാണിങ്ങനെ വള്ളത്തിൽ പോയാണ് നമ്മുടെ പൂർവീകരൊക്കെ റാള് കൊഞ്ചു പിടിച്ചിരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി അങ്ങനല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അറിവുകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുക. കമൻ്റ് തരാം കേട്ടോ. എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ കൈയാണ് പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. കാരണം അത് നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ റാള് കൊഞ്ച് വല വലിക്കുന്ന സമയത്ത് നമ്മൾ എൻജിൻ ഓഫ് ചെയ്തിട്ട് പങ്കയിലാണിത് വള്ളവും മറ്റും ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. കടൽ നല്ല ശാന്തമായി കിടക്കുകയാണ്, കായൽ പോലെ കിടക്കുകയാണ്, കര കാണാം നമുക്കിവിടെ. അപ്പുറത്ത് കൊച്ചു വള്ളങ്ങളൊക്കെ പണിയുന്നുണ്ട്, അതെല്ലാം നമ്മുടെ നീണ്ടകരയുള്ള വള്ളങ്ങളാണ്. മുമ്പോട്ട് വരണം. നേരെ ഇങ്ങനെ വെളുത്ത് വരികയാണ് കേട്ടോ. സമയം ഒരു ആറര 6:30 എന്ത് മനോഹരമാണ് നമ്മുടെ കടല്.
അമർത്ത് പോകാതെ ഇളക്കണ്ടേ? നിങ്ങൾ ഉരുക്കുണ്ടാക്കാതെ ഇളക്കാനുള്ള വല ഇളക്കട്ടെ, ഇത് പിടിച്ചിവിടെ വെക്കട്ടെ. നമ്മൾ രണ്ട് വലയാണ് ഇന്നലെ വൈകിട്ട് പായിച്ചത്. അതിൽ ഇപ്പം നമ്മൾ ഒരു വല എടുത്ത്, അതിൽ രണ്ട് റാള് കൊഞ്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ വലിക്കാനുണ്ട്. അതിനുള്ള പരിപാടികളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ വലയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇതൊരു ശ്രമകരമായ ജോലിയാണ്. കാരണം ഇത് കല്ലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വല ഇട്ടിരിക്കുന്നത്. നമ്മളിടുന്ന ഈ വെയിറ്റും ഇതും കൂടി ഇതിൽ ഉടക്കി വലിച്ചെടുക്കുമ്പോൾ നല്ല ശ്രമകരമായൊരു ജോലിയാണ്. ഇതെന്ന് പറഞ്ഞ ഇതിന് അതിൻ്റെ ഒന്ന് പറഞ്ഞ ഏതാ കൊഞ്ച് ചാവുന്നതിനെ കുറിച്ച് ഒന്ന് പറ. മഴവെള്ളം ഇങ്ങോട്ട് പോയി പറ. മഴവെള്ളം വീണ് പോയാൽ ഈ മനുഷ്യൻ വിഷം കഴിക്കുന്ന നടക്കാൻ മയങ്ങി പോകും. ഈ ഒരാള് കൊഞ്ച് നമ്മുടെ വലയെല്ലാം എടുത്തു. പണി വളരെ മോശമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വല പായിക്കുകയാണ്. ഇനി പായിച്ചിട്ടിട്ട് നമ്മൾ നാളെ ഇതിന് എടുക്കത്തുള്ളു. അപ്പം വല പായിക്കുന്ന രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മുമ്പ് മുൻകാലങ്ങളിൽ, അതായത് നമ്മളൊരു 1950 മുമ്പ് ഇങ്ങനെ ഈ കൊഞ്ച് കരയിലോട്ട് അടിച്ചു കയറുമായിരുന്നു, തിരമാലയുടെ കൂടെ അടിച്ചു കയറുമായിരുന്നു. അന്നൊക്കെ ഇത് പേക്കൊഞ്ചായതുകൊണ്ട് ആരും ഇതിനെ ഉപയോഗിക്കാറില്ലായിരുന്നു. അതായത് ഒരു 1952 ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റൊക്കെ വരുന്നതിന് മുമ്പ് ഈ കൊഞ്ച് അറിയപ്പെട്ടത് പേക്കൊഞ്ച് എന്ന പേരിൽ ഇതിനെ അറിയപ്പെട്ടിരുന്നു. നമ്മുടെ പഴയ പൂർവികരൊന്നും ഈ കൊഞ്ചിനെ കഴിക്കാനായിട്ടൊന്നും ഒന്നും എടുക്കത്തില്ല, അവർക്ക് പേടിയായിരുന്നു. എന്നാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത പോലെ വായിക്കുകയാണ് ഇപ്പം. ഒരുപാട് വള്ളങ്ങൾ ഇത് കണക്ക് വല പായിക്കും. പക്ഷെ നമ്മൾ ഈ നമ്മുടെ ഈ വലയുടെ അടയാളം കാണും. ഈ കന്നാസ് ഇങ്ങനെ കിട്ടേക്കത്തില്ലേ, കാവി എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതിൻ്റെ അടയാളം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ വല നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ മൂന്നാമത്തെ വലയാണ് നമ്മളിപ്പോൾ പായിക്കാനായിട്ട് പോകുന്നത്. പേപ്പറും ഇട്ടാണ് വല്ല കൊണ്ടാ മതി.
വല ഇടുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ വല വലിച്ചു കയറ്റുക എന്നുള്ളത്. നമ്മളെ മൂന്നാമത്തെ വല ഇടാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമയം 7:30 ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഈ കല്ല് നോക്കുന്നതാണ്, ഈ പങ്കായം വെച്ചിട്ട്. ഇങ്ങനെ പങ്കായം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദ വ്യത്യാസം വെച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റും കല്ല് എവിടെയൊക്കെ ഉണ്ട്. കല്ലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് റാള് കുഞ്ചിനെ കിട്ടത്തുള്ളൂ, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ റാളിൻ്റെ പണിക്കാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ വല വായിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാണ്, കല്ലിൻ്റെ ഏരിയ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പ്രോജക്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വിപണന സാധ്യതകൾ, അന്ന് 1 രൂപയ്ക്കൊക്കെ ഈ കൊഞ്ചിന് ഈ ഒരാൾ കൊഞ്ച് തൂക്കിയെടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നീണ്ടകര പുലിമുട്ടാണ്, ചൂണ്ടക്കാരൊക്കെ ചൂണ്ടയിടുന്നുണ്ട്. ആ രതീഷ്, നമ്മുടെ ചെമ്പല്ലി വേട്ടയിലുണ്ടായിരുന്ന രതീഷ് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ശക്തുളങ്ങരയിലേക്ക് പോവുകയാണ്. ഒരാൾ കൊഞ്ച് കൊടുക്കുന്നത് നമ്മൾ ശക്തുളങ്ങരയിലാണ്. നമുക്ക് കിട്ടിയ കൊഞ്ച് കൊടുക്കാനായി ശക്തികുളങ്ങരയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 1952 ശേഷം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വിപണന സാധ്യതകൾ, അന്ന് 1 രൂപയ്ക്കൊക്കെ ഈ കൊഞ്ചിന് ഈ ഒരാൾ കൊഞ്ച് തൂക്കിയെടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പം ഇതിനെക്കാട്ടി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് കമൻ്റ് ചെയ്യണം. കാരണം അത് ഇങ്ങനെയുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ചരിത്രങ്ങൾ അറിയാവുന്നവർ മറ്റുള്ളവർ പങ്കുവെക്കുവാണെങ്കിൽ ഒരു ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 750 ഗ്രാം അത് വേണ്ടെന്ന് പറഞ്ഞ തൈതി ഉണ്ടോ? കണ്ടില്ലേ? ഇല്ല, അത് ഇളവില്ല. ഇളയെന്നും നിങ്ങൾ പറയില്ലേ? ഇളയില്ല, വെച്ച വെച്ച. ഏയ് വേയ്, എന്തായാലും വേയ്, ഞങ്ങളെ പട്ടിണി കേട്ടാല്. ഓടുന്നുണ്ടോ? രണ്ട് ഓടുന്നുണ്ടോ? രണ്ട് ഓടുന്നത് വേണ്ട, ഇത് കൊണ്ട് കഴിവേ. രണ്ട് ഓടുന്നുണ്ട്, കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ? ഇത് അതാണ് ഈ ഇതിന്റെ വല ഇരിക്കുന്നത്. ഓടുന്നത് അതുകൊണ്ട് നിങ്ങൾ ചജ്ജപ്പെട്ട് കഴിവേപ്പാ. നീ അടിക്കുന്നു ഇവിടാണോ? എടുക്കുന്നേ 300 രൂപ. 150 ഗ്രാമിന് 300 രൂപ. ഞാൻ എവിടെ നിന്ന് എടുത്തു? 2000 രൂപ വില.
ചേട്ടാ ഈ 50 30 230 ഉള്ളു ആ 50 അരിയാ നമ്മുടെ ശക്തികുളങ്ങര ഹാർബറിൻ്റെ തൊട്ടടുത്തുള്ള ഈ കടവിലാണ് നമ്മളിപ്പോൾ കൊഞ്ചുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നത്. കൊച്ചുവെള്ളക്കാരൊക്കെ കൊഞ്ചുകൊണ്ട് കൊടുക്കാൻ വരുന്ന സ്ഥലം ഇതാണ്. അങ്ങനെ ഇന്നത്തെ ഇവരുടെ ജോലി കഴിഞ്ഞിട്ട് പോവുകയാണ് ഇവർ മൂന്ന് പേരും. അങ്ങനെ നീണ്ടകരയിലോട്ട് പോവുകയാണ് കൊഞ്ചും കൊടുത്തോണ്ട്. നമ്മുടെ ഈ ലോബ്സ്റ്റർ കൊഞ്ചി അമേരിക്കയിലും യൂറോപ്പിലെയൊക്കെ പഞ്ചനക്ഷത്ര റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഏറ്റവും വിലയേറിയ ഭക്ഷണ വിഭവങ്ങളിൽ ഉള്ള ഒരു ഐറ്റമാണ്. വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഈ ലോബ്സ്റ്റർ പല പല കൈമറിഞ്ഞിട്ടാണ് ഇത് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല, അത്രയും വില അവർക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ 10 ഇരട്ടിയാണ് ഇത് യൂറോപ്പിലോട്ടൊക്കെ പോകുമ്പം മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഇത് ഗവൺമെൻറ് ചില മേഖലകളിൽ ശ്രദ്ധിച്ചാൽ ഇത് വലിയൊരു വ്യാവസായികമായി മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഈ പാറുകൾ ഈ പാറക്കെട്ടുകൾ ഉള്ള സ്ഥലങ്ങളിൽ ലോബ്സ്റ്ററിനെ വളർത്താനുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നാൽ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അത് വലിയൊരു സഹായമാണ്. അതായത് കൃത്രിമമായിട്ട് പാറുകൾ നിർമ്മിച്ച് ലോബ്സ്റ്ററിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും പ്രോജക്റ്റുകളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയൊരു മത്സ്യത്തൊഴിലാളികളുടെ നട്ടലൊടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്നാണ് ഈ കാഴ്ചകൾ കാണുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈ റാള് കൊഞ്ച് പിടിക്കുന്ന വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് അത് പിടിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു കഷ്ടപ്പാടും ഒക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പം പ്രതീക്ഷകളുടെ വല അവർ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രതീക്ഷയുടെ തീരം തേടിയുള്ള ഇവരുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഈ കടൽ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോയിച്ചങ്ങ് തിന്നാൻ പോവാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.